അതൊക്കെ വെച്ചിട്ടാണ് ഞാന് എക്സാംസിന് റീഫ്ലക്ട് ചെയ്ത് എഴുതിയതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയതും. അതോടൊപ്പം ഞാൻ ഒന്നും കൂടി കൂട്ടി ചേർത്തോട്ടെ, അവർക്കൊരു ചെറിയ വിഷമം, 79 മാർക്കേ കിട്ടിയുള്ളൂ, 80 മാർക്ക് കിട്ടിയില്ല എന്നുള്ള വിഷമം. 100-ൽ 79 കിട്ടിയുള്ളൂ എന്നുള്ളത്. പക്ഷെ ഏറ്റവും രസം, എല്ലാ പേപ്പറും തന്നെ MA സൈക്കോളജി എന്നൊക്കെ പറയുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് പ്രോഗ്രാം ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ പേപ്പറും കിട്ടി എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരൊരു BTech ഹോൾഡറും കൂടിയാണ്, BE ഒരു BTech ഹോൾഡറും കൂടിയാണ്. കൺഗ്രാജുലേഷൻ, വളരെ നന്നായി അവതരിപ്പിച്ചു, താങ്ക് യു. ഇനി വേറെ ഒരാൾ, നിങ്ങൾ എങ്ങനെ ഒരു ഗ്രൂപ്പ്, സത്യത്തിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഇവിടെ നമുക്ക് വേണ്ടത്, പറഞ്ഞോളൂ. ഇനി അടുത്ത സർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇപ്പൊ ഈ കുട്ടി പറഞ്ഞല്ലോ, ദീപിക പറഞ്ഞല്ലോ, അപ്പോ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ കയറുന്നതും അറിയുന്നതൊക്കെ, അതുകൊണ്ടാണ് ഡൗട്ട് വരുന്നത്. ഇപ്പോ ഈ കോ അഡ്മിൻസ് എന്ന് പറയുന്നത് ഓരോ സബ്ജക്ട്സ് കൈകാര്യം ചെയ്യാൻ ഓരോരുത്തരാണോ, അത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണോ, നമ്മൾ ഇങ്ങനെ സബ്ജക്ട് ചെയ്യാൻ? ഷമീമ കൈകാര്യം ചെയ്യുന്നത് MCOM. ഓക്കെ. ആ MCOM എന്നുള്ള സ്റ്റുഡൻസിന് ആ ഫസ്റ്റ് ഇയറിലെ 5 പേപ്പർ, സെക്കൻഡ് ഇയറിലെ 6 പേപ്പർ, ആ 11 പേപ്പർ ആ സെഷനിൽ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ തിരുവനന്തപുരത്തിലുള്ള ഒരു കുട്ടി എടുത്തിട്ടുള്ള പേപ്പറുകൾ 1-2 പേപ്പർ വേറെയായിരിക്കും, കൊച്ചിയിലെ കുട്ടി വേറെയായിരിക്കും. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി നല്ലത് ചെയ്യൂ. ഓക്കെ സർ. ആ കുട്ടിയും വീഡിയോ എടുക്കുന്നു, നിങ്ങളും വീഡിയോ എടുക്കുന്നു, അത് എനിക്ക് അയച്ചു തരുന്നു, ഞാൻ തമ്പനയിൽ ഇടുന്നു, അത് നമ്മൾ വീഡിയോ ഇടുന്നു. ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പ് കുറേ വർക്കുകൾ അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് മിസ് ദീപിക ഇവിടെ ഊന്നി പറഞ്ഞത്. എന്തൊക്കെ ചെയ്യും? നമ്മൾ ആദ്യം അത് വായിക്കും, പിന്നെ അത് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യും, പിന്നീട് നമ്മൾ പതുക്കെ ഒരു വീഡിയോ എടുത്ത് നോക്കും, അത് പോരാ എന്ന് തോന്നിയിട്ട് വീണ്ടും ഒന്ന് എടുക്കും. ആ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഈ സബ്ജക്ട് മാറ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TV അവതാരകൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മുമ്പിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നത് വായിക്കുന്നേ ഉള്ളൂ, അയാൾക്ക് അത്രയും അതിൽ ആത്മാർത്ഥതയും ഉള്ളൂ. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല, നിങ്ങൾ ഓരോ ഘട്ടവും അത് വായിച്ചു വായിച്ചു വായിച്ച്, അതാണ് അവരൊരു ടേം ഉപയോഗിച്ചത്, റീഡ് റീഡ് റീഡ്, റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്, റിഹേഴ്സൽ റിഹേഴ്സൽ റിഹേഴ്സൽ, ദെൻ റീഇൻഫോഴ്സ്. അത് പ്രബലപ്പെടും. അതാണ് സൈക്കോളജിയിലെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നുള്ള കുറെ സംഗതികൾ ലോങ് ടേം മെമ്മറിയിലേക്ക് ഒപ്പം വരുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് പരിശ്രമിക്കാം. ഇത് എല്ലാ ഗ്രൂപ്പിനും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ക്ലിയർ? ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഹായ് സാർ, മുബീന ആണ്, പത്തനംതിട്ട നിന്നാണ്, MSOന്റെ സ്റ്റുഡന്റ് ആണ്. യെസ് യെസ് യെസ്, MSO മുബീന. കാരി ഓൺ മുബീന. സാർ, ഇപ്പം ആക്ച്വലി നമുക്ക് RC ട്രിവാൻഡ്രത്തൊന്നും കിട്ടിയ മെയിൽ അനുസരിച്ച് ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ വന്ന ലിങ്ക് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പം ഗൂഗിൾ ഫോംസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന്റെ ഇൻഫർമേഷൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ, പിന്നെ യൂട്യൂബ് ചാനൽസ് കണ്ടുള്ള അറിവാണുള്ളത്. നമുക്കിപ്പം ഡൗട്ട്സ് ആയിട്ടുള്ളത് അസൈൻമെന്റ്സിന്റെ കാര്യം, അതേപോലെ റിസർച്ചിന്റെ ഒരു റിപ്പോർട്ട് സബ്മിറ്റ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഡൗട്ട്സ് ഉള്ളത് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, മീൻസ് എല്ലാരും വർക്ക് ചെയ്യണവരാണ് അല്ലെങ്കിൽ ഹൗസ് വൈഫ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്, കുട്ടികളെ നോക്കുന്നവരുണ്ട്. അപ്പം ഞാൻ വർക്കിംഗ് ആണ്, അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് എനിക്ക് ടൈം കിട്ടുക, നൈറ്റ് ടൈം മാത്രമാണ് കിട്ടുക. അപ്പം ആ ടൈമിൽ നമുക്ക് എത്രത്തോളം ടൈം പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത് എത്ര മാക്സിമം 31st, അതായത് മാർച്ച് 31st മുമ്പ് സബ്മിറ്റ് ചെയ്യാനാണ് ഡേറ്റ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ബുക്സ് കിട്ടുന്നതിന്റെ ഒക്കെ ഇൻഫർമേഷൻ ഒന്നും കാര്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കിട്ടുക, അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാന്നുള്ളൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ട് വരണം. അസൈൻമെന്റ്സ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, നോർമലി വെച്ചാൽ മതിയോ, ഈവൻ അതിനകത്തെ പെന്നിന്റെ ഇങ്ക് പോലും അവര് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് എല്ലാവർക്കും അറിയണം എന്നില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും അറിയിക്കുക, അതേപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ ലാഗ് വരാതെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനാണേലും എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനാണേലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണേലും ഉള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗ്രൂപ്പിൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ അതിന്റെ ഭാഗമാവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടുതൽ പഠിക്കുക, അതുകൊണ്ട് കൂടുതൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാറിന്റെ കോ അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു.
ഇതിനോടൊപ്പം രണ്ട് കാര്യവും കൂടി ഞാൻ കൂട്ടിയോജിപ്പിച്ചോട്ടെ. ഒരു റിട്ടയർഡ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള മിസ് ജോ ജയലക്ഷ്മി, അവര് നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിലെ എം എസ് ഒ സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ ഒരു മിസ് രാജേശ്വരി ടീച്ചർ, അവരും. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ ഇത്തിരി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എം എസ് ഒയിൽ. ഏകദേശം 6 കുട്ടികൾ, ഐ മീൻ സ്റ്റുഡൻസ്, കുട്ടികൾ എന്നതിന്റെ വായിൽ അങ്ങനെ വരുന്നു, 6 മെച്ചുവേർഡ് ആയിട്ടുള്ള എം എസ് ഒ സ്റ്റുഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ എം എസ് ഒനോടൊപ്പം തന്നെ എം എ ഡെവലപ്മെന്റ് സ്റ്റഡിയും എം എ എക്കണോമിക്സും എം എ ഹിസ്റ്ററിയും എം എ പൊളിറ്റിക്കൽ സയൻസും നമ്മൾ ചേർത്തിയിട്ട് ഒരു 30 ഒരു ഗ്രൂപ്പാക്കും. ഇവർക്കെല്ലാം ഉള്ള പ്രത്യേകത, ഇവർക്കൊക്കെ ഒരു റിസർച്ച് പേപ്പർ ഉണ്ട് എന്നുള്ളതാണ്. എം എയിലെ റിസർച്ച് ഉള്ള പേപ്പറും ഉണ്ട്, റിസർച്ച് ഇല്ലാത്ത പേപ്പറും ഉണ്ട്. എക്കണോമിക്സിനും ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്. എക്കണോമിക്സിന് ഫസ്റ്റ് ഇയറിലും ഉണ്ട്, സെക്കൻഡ് ഇയറിലും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ കുറച്ചും കൂടി ഊഷ്മളമായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ മുബീനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എം എസ് ഒ ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ്, അതിൽ എം എ ഡെവലപ്മെന്റ് സ്റ്റഡി. ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ വിഷയങ്ങളും ഒഴിവനുസരിച്ച് നിങ്ങൾ പഠിച്ചോളൂ. കാരണം എന്താണെന്ന് അറിയാമോ? അതെല്ലാം തന്നെ പി എസ് സിക്ക് അഡ്വാൻസ്ഡ്, ഇപ്പൊ ഏത് ലെവലിലുണ്ടെങ്കിലും ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഉദ്യോഗസ്ഥരായിട്ട് വരുന്നതിന്, IAS IFSനൊക്കെ വരുന്ന, നമ്മൾ സിവിൽ സർവീസ് എക്സാമിനേഷന് വരുന്ന കോർ കണ്ടന്റുകളാണ് ഈ പറഞ്ഞ എല്ലാ ഗ്രൂപ്പും. സോഷ്യോളജി ആയിക്കോട്ടെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, റൂറൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, ഇതെല്ലാം ഈ IAS പ്രിലിമിനറി, അതുപോലെ തന്നെ ബാങ്ക് എക്സാമിനേഷൻ.